ബഹ്റൈൻ കേരളീയ സമാജം. ബഹ്റൈനിലെ മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ, കേരളത്തിന് പുറത്തുള്ള മലയാളികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മകളിലൊന്നും ഇതുതന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രായം കേരളീയ സമാജത്തിനുമുണ്ട്. 1947 ഇത് രൂപീകരിച്ചത്. അന്നു മുതൽ ഇന്നു വരെ കേരളീയ സമാജം ബഹ്റൈനിലെ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കേരളീയ സമാജത്തിന്റെ ഓണാഘോഷമായ പൂവിളി 2013 ഭാഗമായാണ് നേരോടെ മാവേലി യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. സാംസ്കാരിക സമ്മേളനത്തിൽ മാവേലി യാത്രയ്ക്കായി പ്രത്യേക സമയം തന്നെ സമാജം നീക്കിവെച്ചു. ഉത്സവ കൊടിയേറ്റത്തിന് ശേഷം ഘോഷയാത്രയായി അതിഥികൾ സ്റ്റേജിലെത്തി. പ്രശസ്ത സിനിമാ നടനും സാഹിത്യകാരനുമായ ശ്രീരാമൻ മുഖ്യാതിഥിയായിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മാവേലി ഉൾപ്പെടെയുള്ള അതിഥികൾ വേദിയിലെത്തി. മോഹിനിയാട്ടത്തോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം. സ്വാഗത പ്രസംഗത്തിന് ശേഷം മാവേലി സദസ്സിനെ അഭിസംബോധന ചെയ്തു. നാട്ടിലേക്കാളും ഗംഭീരമായിട്ട് ആവേശത്തോടെ ഓണം ആഘോഷിക്കുന്നത് പ്രവാസികളാണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തവണ പ്രവാസികളിൽ ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ മലയാളികളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ദുബായ് അബുദാബിയിൽ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി ഇപ്പോൾ ബഹ്റൈനിൽ വന്നെത്തിയിരിക്കുന്നു. ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പിന്നീട് മാവേലി കേരളീയ സമാജത്തിലെ അംഗങ്ങൾക്കായി ഗാനം ആലപിച്ചു. Oh.
കേരളത്തിന്റെ പുറത്ത് എന്തുകൊണ്ട് ഇത്ര വിപുലമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നു എന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് കെ ജനാർദ്ദനൻ പറയുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ നാട്ടിൽ തന്നെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഓണം ടിവിയിലും മറ്റും നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഓണമെന്നും ഓണത്തിന് സങ്കല്പം എന്താണെന്നും അതുവഴി അവരിലൊരു ഐക്യവും നഷ്ടപ്പെട്ടു പോകുക നമ്മുടെ സാംസ്കാരിക പെരുമയും അത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ അറിയിക്കാൻ വേണ്ടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. ബഹ്റൈൻ കേരള സമാജം വർഷങ്ങളായി നടത്തി വരുന്ന ഓണാഘോഷം അതിവിപുലമായ രീതിയിൽ നാട്ടിൽ കാണാൻ വിറ്റും ഓണം ഉണ്ണാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ അതിവിപുലമായ രീതിയിലുള്ള ഓണ പരിപാടിയാണ് സമാജം തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ കൂടെ ഏഷ്യാനെറ്റിൻ്റെ നേരോടെ മാവേലി നാട്ടിൽ നിന്നും ലോകം മുഴുവൻ കറങ്ങി ഇവിടെ എത്തിയിരിക്കുന്ന നേരോടെ മാവേലിക്ക് ബഹ്റൈൻ കേരള സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടന്നു. വലിയ ജനപങ്കാളിത്തമാണ് കേരളീയ സമാജത്തിന്റെ പൂവിളി 2013 ലഭിക്കുന്നത്. വർഷങ്ങളായി ഇത് തുടർന്നു വരുന്നുവെന്ന് സമാജം ജനറൽ സെക്രട്ടറി പ്രിൻസ് നടരാജൻ പറഞ്ഞു. പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണ് ഓണക്കാലം. നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ കുട്ടികളിൽ എത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള പ്രവാസികളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായും ഈ ഇത്തരം വിപുലമായ ഒരു ഓണാഘോഷം നടത്തുന്നതിനുള്ളത്. വർഷാവർഷങ്ങളായി സമാജം ഇത്ര വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തുന്നുണ്ട്. ഓരോ വർഷവും അതിൻ്റെ വൈപുല്യം കൂടി വരികയാണ്. നമ്മുടെ ഇവിടെയുള്ള ബഹ്റൈനിലെ എല്ലാ മലയാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. വിവിധ കലാരൂപങ്ങളിലും വിവിധ സാംസ്കാരിക പരിപാടികളിലും സമാജം അംഗങ്ങളല്ലാത്ത ബാക്കിയുള്ള ബഹ്റൈൻ പ്രവാസി മലയാളികൾക്കും നമ്മൾ അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഇത്ര വിപുലമായ ഓണം നടത്തുന്നത്. ഓണം ഏറെ വിപുലമായി ആഘോഷിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്ത്യക്ക് പുറത്ത് ഒരു അസോസിയേഷൻ ഇത്ര വിപുലമായി ഓണം ആഘോഷിക്കുന്നില്ലെന്ന് ജനറൽ കൺവീനർ സജികുമാർ പറയുന്നു. വളരെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ബഹ്റൈൻ കേരള സമയത്തിൻ്റെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ പോലും ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്ന ഒരു സ്ഥലം വരെ ഇല്ല. ഇത് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് 150 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിര. ഇവിടെ തന്നെ കഴിഞ്ഞ ഒരു മാസമായിക്കൊണ്ട് അതിൻ്റെ റിഹേഴ്സൽ നടത്തിയിരിക്കുന്നു. അവർക്ക് കോസ്റ്റ്യൂംസ് ആഭരണങ്ങളടക്കം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മറ്റൊന്ന് നാട്ടിൽ പോലും കാണാത്ത തരത്തിലുള്ളൊരു ഘോഷയാത്ര. ഇത് ഉദ്ദേശിച്ച ഒരു 3-3.5 മണിക്കൂർ ദൈർഘ്യം ഘോഷയാത്രയ്ക്കുണ്ടായിരുന്നു. ഫ്ലോട്ടുകൾ, വേഷങ്ങൾ, അന്നത്തെ ഭയങ്കര ആഡംബരപരമായൊരു ഘോഷയാത്ര ഉണ്ടാകും. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ്. പിന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകം എന്ന് പറയുക, ഈ അനുഷ്ഠാന കലകളെ പരിപോഷിപ്പിക്കുക. ഇപ്പം ആറന്മുള പള്ളിയോട സേവാ സമിതിയുടെ പ്രവർത്തകരായിരുന്ന ആൾക്കാർ ചേർന്നുകൊണ്ട് വഞ്ചിപ്പാട്ട് ഇവിടെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഒരു വഞ്ചിപ്പാട്ട് പാടുന്നുണ്ട്. അതേ താളത്ത് ഈ മലബാറിലെ ഒരു അനുഷ്ഠാന കലയായ പൂരക്കളി എന്ന് പറയുന്ന ഒരു പ്രത്യേക കളി, അതിന് ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായ വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് നമ്മൾ ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്നത്.